ഹാപ്പി ക്രിസ്മസ്. ഇത്തവണ ക്രിസ്മസ് മെൽബണിലാണ്. അപ്പൊ ഇവിടെ മെൽബണിലെ ക്രിസ്മസ് കാഴ്ചകളിലേക്കാണ് നമ്മൾ നിന്ന് പോകുന്നത്. മെൽബണിലെ ബർഗ് സ്ട്രീറ്റിലെ മയർ എന്ന് പറഞ്ഞൊരു ഷോപ്പിന്റെ മുമ്പിലുള്ള കാഴ്ചകളാണ്. ഇതിന്റെ സൈഡിൽ മുഴുവൻ ഇതുപോലെ സ്ലൈഡ് ഷോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ കുട്ടികൾക്ക് വന്ന് കാണാൻ വലിയ ഇഷ്ടമാണ്. ഇവിടെ ഞങ്ങൾ പോയപ്പോൾ തന്നെ നല്ല ക്യൂ നിന്നിട്ടായിരുന്നു എല്ലാവരും അതിങ്ങനെ കണ്ട് നടക്കണേ. മാത്രമല്ല ഷോപ്പും നന്നായി അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. ഷോപ്പിന്റെ ഉള്ളിൽ നമ്മൾ ഇതുപോലെ ഏതെങ്കിലും ഒരു ഷോപ്പിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ കാണാം. നമുക്ക് വാങ്ങാനൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ കാണാൻ കുറേ ഉണ്ടായിരുന്നു. ക്രിസ്മസ് ട്രീ അവിടുന്ന് വാങ്ങിക്കൊണ്ടാം. ഒരുപാട് തരത്തിലുള്ള അലങ്കാര വസ്തുക്കൾ, പലതരത്തിലെ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, കുറേ കുഞ്ഞി കുഞ്ഞിയെ സാധനങ്ങൾ നമുക്ക് കാണുമ്പോൾ നല്ല കൗതുകം തോന്നുന്നത്. ഗിഫ്റ്റുകൾ, ഗിഫ്റ്റ് റാപ്പ്, പലതരത്തിലുള്ള സാന്റാ ക്ലോസിൻ്റെ കുറേ പ്രതിമകൾ, റെയിൻഡിയർ, അങ്ങനെ കാണാൻ നല്ല ഭംഗിയുള്ള കളർഫുൾ ആയിട്ടുള്ള ഒരു ഭാഗം തന്നെ ഇവരെ ക്രിസ്മസിന് വേണ്ടി ഇതിനുള്ളിൽ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളതൊക്കെ കുറേ ദൂരം നടന്ന് കണ്ടു. പല സ്ഥലത്തും ഇതുപോലെ ഫുൾ ഡെക്കറേഷൻസ് ആണ്. ഗവൺമെന്റ് തന്നെയാണ് ഇത് ഒരുക്കി വെക്കുന്നത്. ഇപ്പൊ ഇതുപോലത്തെ ഫ്ലവേഴ്സ് പല സ്ഥലത്തും ഇതുപോലെ പല കളറിലുള്ള പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. മാത്രമല്ല ക്രിസ്മസിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള പല സാധനങ്ങൾ സിറ്റിയുടെ പല സ്ഥലത്തും കാണാം. ഈ കളറുകൾ നമ്മുടെ ക്രിസ്മസ് കളറാണല്ലോ, പച്ച, ചുവപ്പ്, വെള്ളയൊക്കെ. ആ കളറുകൊണ്ടാണ് പൂക്കൾ മുഴുവൻ ഗാർഡൻ മുഴുവൻ അങ്ങനെയാക്കിയിട്ട് അലങ്കരിച്ചിട്ടുണ്ടാവും. മാത്രമല്ല ലൈറ്റ് ഉണ്ടാവും, പലതരത്തിലുള്ള മിന്നാമിനി ലൈറ്റുകളെ കൊണ്ട് നല്ല ഭംഗിയായിട്ടുണ്ടാവും. എത്ര പേരാ ഈവനിങ് സമയത്തൊക്കെ അവിടെ വന്ന് നിൽക്കാനും ഫോട്ടോ എടുക്കാനും കുറേ നേരം സ്പെൻഡ് ചെയ്യാനൊക്കെ ഒരുപാട് പേരെ എപ്പോഴും അവിടേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇത് ഡോക്ലൻസ് ഭാഗത്തെ ക്രിസ്മസ് കാഴ്ചകളാണ്. ഡോക്ലൻസിലെ പല സ്ഥലത്തും ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള കുറേ ഭംഗിയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മെറി ക്രിസ്മസ് എഴുതിയിട്ടുള്ള ഈ ഒരു ലൈറ്റ് ഇട്ടിട്ടുള്ള ഒരു വലിയ ബോർഡ് പോലെ നമ്മൾ കുറച്ചുകൂടി മുമ്പോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ധാരാളം പാർട്ടി ബോട്ടുകൾ കാണാം. ക്രിസ്മസ് സമയത്ത് എല്ലാവരും പാർട്ടി ബോട്ട് കയറിയിട്ട് പാർട്ടി ചെയ്യാൻ വേണ്ടി പോകുന്ന സമയമാണ്. ആ വഴി കൂടെ നടക്കുമ്പോൾ ക്രിസ്മസിന് വേണ്ടി ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രീറ്റ് പോലെ വഴിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ അറ്റത്ത് ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യൽ എന്താ വെച്ചാൽ ഒരു റെയിൻഡിയറിൻ്റെ ഒരു ശില്പമുണ്ട്. അത് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. രാത്രിയാകുമ്പോൾ റെയിൻഡിയറിലെ ലൈറ്റ് കത്തുമ്പോൾ അത് കാണാൻ നല്ല ഭംഗിയാണ്. ക്രിസ്മസിൻ്റെ സമയമായി കഴിഞ്ഞാൽ മെൽബണിൽ രാത്രി ഒരു 9 മണിയോടുകൂടി ക്രിസ്മസ് ലൈറ്റ്സ് സ്റ്റാർട്ട് ചെയ്യും. ക്രിസ്മസ് ട്രീ, പിന്നെ അധികം കുറേ സെലിബ്രേഷൻസ്, ഇതെല്ലാം ലൈറ്റിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഈ കാണുന്ന സ്ഥലം ഫെഡറേഷൻ സ്ക്വയറാണ്. മെൽബൺ സിറ്റിയുടെ തന്നെ ഹൃദയഭാഗത്തുള്ള ഫെഡ് സ്ക്വയർ. രണ്ടുപേരും കൂടിയിട്ട് ഡോക്ലൻസിലേക്ക് വന്നിരിക്കുക. ഇവിടെ ക്രിസ്മസ് ബേസ് ഉണ്ട്. അപ്പൊ ഇത് ബേബി അത്ര വലുതായിട്ടില്ല, പക്ഷെ എന്നാലും ഇതുവരെ ഇന്ന് കങ്കാരു ബാഗിലൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിട്ട് മേസിനുള്ളിലേക്ക് വന്നിരിക്കാം. ഉള്ളിൽ പോയി നോക്കാം എന്താ സംഭവം.
കുറച്ചുകൂടി വലുതാണെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും. വരുന്ന പിള്ളേർ തന്നെ അവരെന്നെ ക്ലൂ നോക്കിയിട്ട് ഓരോ സ്ഥലം പ്രത്യേകം സ്പോട്ടുകളുണ്ട്, എല്ലാം കണ്ടുപിടിക്കുക, അങ്ങനെയൊക്കെയാണ് ചെയ്യണത്. എന്നിട്ട് എല്ലാം ലാസ്റ്റ് വൺ വരെ എത്തിയവർക്ക് ഒരു പ്രൈസൊക്കെ ഉണ്ട്, അപ്പോൾ ഗിഫ്റ്റ് വൗച്ചർ അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിനുവേണ്ടി കുട്ടികളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇതുപോലത്തെ ഓരോ ക്ലൂ കൊടുത്തിട്ടുണ്ടാവും, ആ ഭാഗത്ത് പോയിട്ട് അതെ നമ്മൾ ട്രഷർ കണ്ടില്ലേ അതേപോലത്തെ സംഭവങ്ങളൊക്കെയാണ്. അതായത് ഭയങ്കര എക്സൈറ്റഡ് ആണ് കുട്ടികളൊക്കെ ശരിക്കും. നല്ല വന്നാൽ ഇത് എനിക്ക് ഓടി നടന്ന് ഈ മെയ്സിൻ്റെ അറ്റം വരെ തന്നെ ഒരു രസമല്ല. അതാണ് ഈ മെയ്സ്, ഒരു രസം. പിള്ളേർക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം കളിക്കാൻ ഒരു രസമാണ്. അപ്പോൾ ഞങ്ങൾ നേരെ മെയ്സ് കൂടെ പോയി സക്സസ്ഫുൾ ആയിട്ട് പുറത്തെത്തിയിട്ടുണ്ട്. പിന്നെ കാണാം, അപ്പോൾ ബൈ. ഇവിടെ കണ്ടി ആക്കൂട്ടം മുഴുവൻ ഇവിടെ ലൈറ്റിംഗ് ഉണ്ട്. 9 മണി ആകുമ്പോൾ രാത്രി ഇവിടെ ഫുൾ ലൈറ്റ് ആകും, അത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി 4 മിനിറ്റ് കൂടി മെൽബൺ ടൗൺ ഹാളിന് മുന്നിലുള്ള ഈ പ്രൊജക്ഷൻ അടിപൊളിയാണ്, നല്ല ഭംഗിയാണ് കാണാൻ. ഇത് എല്ലാ ദിവസവും ക്രിസ്മസിനോട് അനുബന്ധിച്ചിട്ടുള്ള എല്ലാ ദിവസങ്ങളിലും രാത്രി 9 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുക. ക്രിസ്മസ് പ്രൊജക്ഷൻസ് മാത്രമല്ല, നമ്മുടെ ഫ്ലിൻഡേഴ്സ് റെയിൽവേ സ്റ്റേഷനും രാത്രിയിൽ ഈ ലൈറ്റിൽ കാണാൻ അതിഗംഭീരമാണ്. ഹൈലൈറ്റ് എന്ന് പറയുന്നത് സൗത്ത് ബാങ്കിലെ ഈ ആർ റിവറിന്റെ ഭാഗത്തുള്ള ക്രിസ്മസ് ലൈറ്റ്സ് ആണ്. അവിടുത്തെ മെരി ക്രിസ്മസ് ബ്രിഡ്ജ് അതന്നെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. മാത്രമല്ല ആർ റിവറിലെ മ്യൂസിക്കൽ ഫൗണ്ടെയിൻ ഉണ്ട്, ക്രിസ്മസ് പാട്ടുകളൊക്കെ വെച്ചിട്ട് ഈ മ്യൂസിക്കൽ ഫൗണ്ടെയിൻ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരാണ് അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. ക്രിസ്മസിനോട് നമ്മൾ ഓരോ ദിവസം അടുക്കുമ്പോഴും തിരക്ക് കൂടിക്കൂടി വരായിരുന്നു.